സൗണ്ട് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണവുമായി ബന്ധമുള്ള ഒരു പലഹാരമാണ് അട. തിരുവോണ നാളിൽ തൃക്കാകരയപ്പന് നേദിക്കുന്നത് അടയാണ്. നാളികേരം വെച്ചും ചക്ക വെച്ചുമൊക്കെ മറ്റു പലതരത്തിൽ നമ്മൾ അട ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഓണവിഭവമായി അപ്പവും അടയുമാണ് സൗണ്ട് ഓഫ് ലൈഫ് പരിചയപ്പെടുത്തുന്നത്. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളാണ് അപ്പവും അടയും. ഇന്ന് നമ്മൾ ഈ വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അപ്പത്തിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഗ്ലാസ്സാണ് നമ്മൾ അളവിനെടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി, ഇതേ ഗ്ലാസ്സിൽ തന്നെ നിറച്ച് ശർക്കര, ഒരു പഴം, ഒരു പപ്പടം. പച്ചരി തലേ ദിവസം രാത്രി കുതിർക്കാനിടുക. കാലത്ത് ഇതെല്ലാം കൂടി ചേർത്ത് നാലും കൂടിയിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശർക്കര ഒന്ന് ചതച്ചിട്ടിട്ടാലാണ് നന്നായി അരിഞ്ഞു കിട്ടുള്ളൂ. ഈ മിക്സിയുടെ ബ്ലേഡ് പൊട്ടിപ്പോവും. അരച്ചെടുത്ത മാവിൽ നെയ്യിൽ നാളികേരക്കൊത്ത് മൂപ്പിച്ചിട്ട് ചേർത്തിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. പച്ചരി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് ഇന്ന് കാലത്ത് അരച്ച മാവാണ്. അതിൽ നെയ്യിൽ നാളികേരക്കൊത്തത് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ദോശമാവിനേക്കാൾ കുറച്ചും കൂടി വെള്ളം വേണം. അഥവാ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഉള്ളു വേവാതിരിക്കുകയേ, അല്ലെങ്കിൽ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇങ്ങനെ അപ്പം ഇങ്ങനെ പൊട്ടണ പോലെ ആവുകയും ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചാൽ വെള്ളം കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ആ മാവിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഉണ്ടാക്കിയാൽ ശരിയായിക്കോളൂ. ഗ്യാസ് ഓൺ ആക്കി അപ്പക്കാരോല് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. അപ്പം നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായി ചൂടായിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാം. നിറച്ചെണ്ണ, അതായത് എല്ലാ കുഴികളും നിറഞ്ഞിരിക്കണം. അപ്പം അപ്പത്തിൻ്റെ മുകളിൽ എണ്ണ നിൽക്കും, മുഴുവൻ നിറഞ്ഞു നിൽക്കണം. അപ്പോഴേ അപ്പം വേവുള്ളൂ. അപ്പത്തിൻ്റെ മാവ് നമ്മൾ ഒഴിക്കുമ്പോൾ നിറയും. എണ്ണ കൂടുതൽ തുളുമ്പി പോവാതെ നോക്കിയിട്ട് അതും കൂടി അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇതിങ്ങനെ പരക്കെ കിടന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. മാവ് ഒഴിച്ചാൽ നന്നായി ഇളക്കണം. അടിയില്ലെങ്കിൽ അടിയിൽ ഊറും. നമ്മുടെ മാവിൻ്റെ അടിയിൽ അരി മാവ് അരിൻ്റെ പൊടി പോലെ ഊറിക്കിടക്കും. നന്നായി ഇളക്കി നമുക്ക് മാവ് ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒഴിക്കണം കേട്ടോ. അപ്പക്കാരോലിൻ്റെ കുഴി നിറയെ മാവ് ഒഴിക്കാം. ചെറിയ അപ്പ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുറവായിട്ട് ഒഴിക്കുക. കറക്റ്റ് ആകുമ്പോൾ നമ്മളപ്പ എവിടെയും പിടിക്കാതെ തന്നെ തന്നെ അതിങ്ങനെ വെട്ടെടുത്തുനിന്ന് തൊട്ടാൽ നമ്മൾ മറയാൻ തുടങ്ങും. പിന്നെ ചെറിയ ബ്രൗൺ കളർ വരുമ്പോൾ പിന്നെ മറിച്ചിട. കറക്റ്റ് മറിഞ്ഞ് വരുന്നുണ്ട്, പിടിക്കണമൊന്നുമില്ല. വെള്ളം കറക്റ്റാണെന്നാണ് അപ്പം കാണിക്കുന്നത്. പപ്പടക്കമ്പിയോട് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇതും പിടിക്കരുത്. അതാണ് ഉള്ളു വെന്തു എന്നുള്ളതിൻ്റെ പാകം. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ആദ്യം മുമ്പത്തെ പോലെ ഒന്നുകൂടി ഇങ്ങോട്ട് തന്നെ മറിച്ചിടുക. അപ്പോൾ ഈ മോൾഭാഗം വല്ലാതെ ഹാർഡായ പോലെയല്ല. ചില അപ്പത്തിൻ്റെ മോൾഭാഗം ഹാർഡായിരിക്കുമല്ലോ, ഇങ്ങനെ ഇടുമ്പോൾ അത് ഹാർഡാവില്ല. തീരെ എവിടെയും പിടിക്കണില്ല, ഉള്ളു വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പട കമ്പിയും കാണാനേ ഇല്ല, മാവൊന്നും കണ്ടു. അതാണ് അതിൻ്റെ പാകം. ഗ്ലാസ് അരിയിൽ നിന്ന് നമുക്ക് 20 to 22 അപ്പം വരെയാണ് ഉണ്ടാവുക. ഞങ്ങളിപ്പോൾ കാണിച്ച് ആ ഗ്ലാസ്സിൽ ഒരേ ഗ്ലാസ് അരി അപ്പം വാങ്ങിയിടുന്ന
പാത്രം ഒരടപ്പുള്ള പാത്രം ആയിരിക്കണം. അപ്പം വാങ്ങിയിട്ട് ഉടനെ അടച്ചു വെക്കണം. അപ്പോൾ അത് തീരെ ഹാർഡാവില്ല, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇടയ്ക്ക് തുറന്ന് അതിൻ്റെ വേപ്പ് വെള്ളം കളഞ്ഞ് തുടച്ച് വെക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഓണം സ്പെഷ്യൽ ഉണ്ണിയപ്പം റെഡി. മൈദയോ തോടാക്കാരോ ഒന്നും ചേർക്കാത്ത ശുദ്ധമായ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. ഇതിനോടൊപ്പം നമ്മളുണ്ടാക്കുന്ന ഒരു വിഭവമാണ് അട. അടയ്ക്ക് വേണ്ട ചേരുവകളാണ് ഇത്. നമ്മൾ സാധാരണ പലതരം അടകൾ ഉണ്ടാക്കാറുണ്ട്. ചക്ക വരട്ടി ഇത് ചേർത്ത് ഉണ്ടാക്കുന്ന ചക്കട, ഓണത്തിന് നമ്മൾ പൂജിക്കാൻ എടുക്കുന്ന പൂവട, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് പൂവട ഉണ്ടാക്കി കഴിക്കും മധുര ഇഷ്ടമില്ലാത്തവർക്ക്. പൂജിക്കാനാകുമ്പോൾ നമ്മൾ ഉപ്പും ചേർക്കില്ല, മധുരം ചേർക്കില്ല, നാളികേരും അരിപ്പൊടിയും മാത്രമാണ് ഉപയോഗിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ശർക്കര ചേർത്തിട്ടുള്ള അടയാണ്. പാലപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കണ അരിപ്പൊടിയാണിത്. ഇത് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അതിലേക്ക് ചേർത്തുള്ള നാളികേരം, ശർക്കര, ഏലക്ക, അടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്. നമുക്ക് ഓരോരുത്തർ സൗകര്യം അനുസരിച്ച് ചെയ്യാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ നാളികേരം ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. അല്ല, കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ചെയ്യാം. ശർക്കര പാവാക്കിയിട്ട് അതിലേക്ക് നാളികേരം ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതും ഒരു സ്പൂണ് നെയ്യും ചേർത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അളവിലുള്ള ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അരിച്ചു വെച്ച ശർക്കര പാനി ഇതേ ചേർക്കണം. പാകത്തിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് നാളികേരം ചേർക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടി, ഉപ്പും നെയ്യും ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത മാവാണ് ഇത്. നമുക്ക് അടപരത്താം. ആവശ്യത്തിന് വലിപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി എടുക്കാം. കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇടണ മാവ് പരത്താം. എത്ര നൈസായി പരത്തിയോ അത്രയും ടേസ്റ്റാണ്. വേവാനും എളുപ്പമാണ്. അപ്പം അതിനനുസരിച്ച് ഫില്ലിങ് വെച്ചാൽ മതി. പരത്തിയെടുത്തതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്. പകുതി ഭാഗത്ത് ആ ഫില്ലിങ് ഒരേ കനത്തിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അട പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. നമുക്കിത് മുടി വെച്ച് വേവിക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അട വെന്ത് കിട്ടും. മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ അട ഏകദേശം വെന്തുണ്ടാവും.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. അട വെന്തുണ്ടോന്ന് അറിയണമെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇലയിൽ തീരെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും അപ്പം അടയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.